ഇതെങ്ങനെ ഈ ഫയർ കൊണ്ട് തുടങ്ങണം? ആർത്തി ആർത്തിയാണല്ലേ, കാശിനോടല്ലേ? അതോ ഒരടങ്ങാത്ത ആർത്തി. ഞാൻ ഇത്രയും കഥകൾ കേൾക്കുന്നതും ഇത്രയും ഒരുപക്ഷെ സിനിമകളുടെ എണ്ണം കൂടുന്നതും ഒക്കെ ഇതിനോടുള്ള ഒരു ആഗ്രഹം ആർത്തിയാണ്. സിനിമയിൽ വരുന്ന കാലത്ത് എൻ്റെ പ്രതീക്ഷ ഈ വില്ലൻ്റെ കൂടെ വന്നിട്ട് യെസ് ബോസ് എന്ന് പറയുന്ന ഒരു റോളേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ഭാഗ്യം. സിനിമ എന്ന് പറയുന്നത് എന്നെ സിനിമയിൽ അഭിനയിപ്പിച്ചില്ലെങ്കിൽ സിനിമയ്ക്ക് തീപിടിക്കും. അത്രത്തോളം സിനിമയായിരുന്നു ഇഷ്ടമായിരുന്നു എനിക്ക് സിനിമ. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം, ആശ്വാസം, ആഹാരം, എല്ലാം അയാൾക്കും സിനിമയാണ്. അത്രയും സിനിമയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടി. സിനിമയെ പറ്റി അറിയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും എന്തുകൊണ്ട് ക്ലാസ് കിട്ടിയാലും ഒട്ടും വളരെ അൺഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്ന നടനെയും ഒട്ടുകൂടാത്ത സിനിമയൊക്കെ എനിക്കറിയാൻ വരുന്നു. ഒറ്റ വീർത്തിനയാൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഫുൾ ചരിത്രം പറയാറ്. ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മാത്രമല്ല മലയാള സിനിമയിലുള്ള മിക്കവാറും ആളുകളുടെയൊക്കെ കുടുംബചരിത്രവും എല്ലാം തന്നെ ഇദ്ദേഹത്തിന് ബൈഹാർട്ടാണ്. സിനിമയിൽ ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമായി എൻ്റെ തലതിരിച്ചു പോയി. ഇപ്പോൾ നോവലുകളൊക്കെ വായിച്ചിട്ട് അതിലെ കഥാപാത്രങ്ങൾ എൻ്റെ പ്രായക്കാർ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അതൊക്കെ മനസ്സിൽ കാണുക, അവരുടെ ഡയലോഗുകൾ ആരും കാണാം, അങ്ങനെയൊക്കെ ഒരുപാട് ഇത് ഇങ്ങനെ ഒരുതരം ഭ്രമവും ഭ്രാന്തും ഒക്കെ തന്നെ ആയിരുന്നിരിക്കണം. കൃഷ്ണയാണ് എന്നെ MT സിനിമയിൽ അഭിനയിക്കുന്നത്. ആ സിനിമ കാണുമ്പോൾ ഭയങ്കര ലജ്ജയാണ്. പലപ്പോഴും എന്നെപ്പോഴും എൻ്റെ പുച്ഛവും അവജ്ഞയും ഭയവും ആശങ്കയും ഒക്കെയാണ്. അവിടെ നിന്ന് ഞാൻ എത്രത്തോളം വളർന്നു എന്ന് തന്നെ ഒരു സമാധാനം. അതിനപ്പുറത്തേക്കൊക്കെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. കാരണം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കണമെന്നുള്ളൊരു ആവേശവും അഭിനയത്തിനോടുള്ള അതിഭയങ്കരമായ അഭിമാനജയം അല്ലാതെ എൻ്റെ കയ്യിൽ അഭിനയം ഇല്ലായിരുന്നു. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞാണിന്മേൽ കളിയാണ് കൃഷ്ണ. ഞാനതുകൊണ്ടാണ് ആ പടം വീണ്ടും അഭിനയിക്കണം, അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറയാറുള്ളത്. ഞാൻ ആഗ്രഹമാണ്. ഞാനൊരു ജന്മന എൻ്റെ രക്തത്തിലോ എൻ്റെ പരമ്പരയിലോ ഒന്നും അഭിനയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദഭ്യമായ സിനിമയോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ അഭിനയ സങ്കേതത്തോടുള്ള അഭിനയം എന്ന് പറയുന്ന കലയോടോ, അങ്ങനെ കലയാണെങ്കിൽ കലയോടുള്ള ഒരു ആവേശമാണ് എന്നെ നടനാക്കിയത്. ഒരു പക്ഷേ അങ്ങനെ എന്നിലൊരു കലാകാരനെ ഒരു നടനെ ഒന്നും ഒരിക്കലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. മറ്റു നടന്മാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ അശ്രാന്തമായ ഒരു കഠിന പ്രയത്നം കൊണ്ട് അഭിനയിച്ച് അഭിനയിച്ച് അവർ തേച്ച് 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 തേച്ചും എനിക്കെടുത്ത ഒരു പ്രകടനമായ മാത്രമേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു വലിയ ആത്മധൈര്യം എന്ന് പറയുന്നത് ഇത്രയും തേച്ച് മിനുക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുക്കും. അങ്ങനെയുള്ളൊരു ഭയങ്കര ക്ലാസ് ഒന്നും കിട്ടിയ ആക്ടറില്ല കേട്ടോ. ഒരുപാട് അഭിനയത്തിൻ്റെ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പല 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 ക്ലാസ്സുകളായില്ലേ, ഓരോ തരത്തിലുള്ള ഓരോ ക്ലാസ്സല്ലേ. ഒരു വേഷം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് നമുക്കിറങ്ങാം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനെ നമ്മളിലേക്കാക്കാം. രണ്ട് രീതികളുണ്ട് അല്ല. അങ്ങനെയുള്ള ഇതിൻ്റെ സങ്കേതങ്ങളെ കുറിച്ചറിയുക, അതിൻ്റെ ടെക്നിക്കുകളെ കുറിച്ചറിയുക, അങ്ങനെയുള്ള അതെങ്ങനെ വരാൻ പറ്റും, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും പഠിച്ചിരിക്കുക. മേള എന്ന് പറയുന്ന സിനിമയില് ആണ് ആദ്യമായിട്ട് പാട്ട് പാടി യേശുദാസ് മനസ്സൊരു മാന്ത്രിക കുതിരായിപ്പായി മ്യൂസിക്. അത് ആ സിനിമയുടെ പാട്ട് കേട്ടപ്പോൾ പിന്നെ എനിക്ക് 3-4 ദിവസം ഉറക്കില്ല. ഈ പാട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴുവൻ, ഞാൻ ഇതെങ്ങനെ പാടും, ഞാൻ ഈ പാടാൻ പോവാണ്, ഞാൻ യേശുദാസിൻ്റെ സ്വരത്തിൽ പാടാൻ പോവാണ്. MD വാസുദേവൻ നായർ പറഞ്ഞത് കുറ്റങ്ങളുടെയും കുറവുകളുടെയും നേർക്ക് ദൂരദർശിനി തിരിച്ചു വെച്ച കലാകാരൻ എന്നാണ്. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം കൂടുതൽ ഏറ്റവും കൂടുതൽ MD കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടാണ് ഞാനാണെന്ന് അറിയുന്നത്. എന്നോട് പുള്ളി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ മമ്മൂട്ടി ശബ്ദത്തിൽ സംഭാഷണങ്ങൾ കേൾക്കാം. അത് വലിയൊരു നല്ല കോംപ്ലിമെന്റ് ആണ്, ഭയങ്കര കോംപ്ലിമെന്റ് ആണ്. പക്ഷെ എഴുതി കഴിയുമ്പോൾ തോന്നും പത്രാജിന്റെ വളരെ കുറച്ച് സിനിമകൾ എന്നാലും കൂടെ ഇവിടെ അരപ്പെട്ട കിട്ടിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് അരപ്പെട്ട കെട്ടി ഗ്രാമം. പിന്നെ ഇവിടെയുള്ള സിനിമകളിലൊക്കെ ഞാൻ വരാൻ തുടങ്ങി. ഞാൻ അമ്പരത്തിപ്പൂവ് അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ ചോദിക്കില്ല റോൾ എന്താണ് അമ്പരത്തിപ്പൂവിൽ. ഞാൻ പ്രധാന കഥാപാത്രമല്ല, അത്രത്തും ഭയങ്കര മെച്ചൂരിറ്റി അന്നേയുള്ള ആ കഥാപാത്രങ്ങളൊക്കെ തരാൻ ധൈര്യം കാണിച്ചാലാണ് അരപ്പെട്ട കെട്ടിയ ഗ്രാമം. അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിനകത്ത് സക്കറിയ എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു നായകൻ ഒരു മലയാള സിനിമ കണ്ടു. ആകാശം വിടിഞ്ഞ് നേരെ സക്കറിയുടെ സക്കറിയുടെ നേരെ വന്നാൽ ഇങ്ങനെ അവിടെ നിർത്താനുള്ള ചങ്കൂറ്റം. അങ്ങനെയൊന്നും പലപ്പോഴും ഒരു നായകൻ ഉണ്ടാവില്ല, പത്തുവരെ ഇടിക്കുമായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ചങ്കൂറ്റമായിരുന്നു. മൃഗയിലെ വാറുണ്ണിയാണ് ഒരു മേക്കപ്പിലെ റെവല്യൂഷൻ ആ സമയത്ത്. അതായത് ഞാൻ മുഖത്ത് ഒരുപാട് കംപ്ലീറ്റ് എൻ്റെ കറുത്തൊരു മനുഷ്യനും പല്ല് പോയി മീശയും ഒരു ഒരു പ്രാകൃതനായ ഒരാളാക്കിയത് പ്രൊഡ്യൂസറും ഡയറക്ടറും റൈറ്ററും
വന്ന് കണ്ടപ്പോ പ്രൊഡ്യൂസർ സമ്മതിക്കല. എനിക്ക് ഈ പടത്തിൽ ഇങ്ങനെ ഒരാളെ എനിക്ക് എന്റെ പടത്തിൽ വേണ്ട, ഞാൻ ഇയാളെല്ലാം ബുക്ക് ചെയ്തു. അപ്പൊ ഞാൻ വന്ന് കയറിഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, ഈ സിനിമ ഓടില്ല, അടുത്തോടെ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യണം. എന്നോട് ഇഷ്ടമാണ് നിന്നോട്ടെ, എന്നോട് ഇഷ്ടം പോലെ ചെയ്യും. അങ്ങനെയാണ് ആ സിനിമ. പൊന്തന്മാടയിലെ കഥ, അങ്ങനത്തെ കഥാപാത്രങ്ങളും നമ്മൾ മേക്ക് ഓവർ ചെയ്ത് അഭിനയിക്കേണ്ട കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റും. പുതുതായിട്ട് വരുന്നവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ അതിനായിട്ട് ഇപ്പോൾ ഒരു കഥ തേടിപ്പോകാൻ പറ്റില്ല. വരുന്ന കഥകളിൽ നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ, അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നല്ലേ പറ്റുള്ളൂ. മതിലുകൾ അഭിനയിക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂട്ടെ കുറിച്ച് മെലിയണം. ഞാൻ പറഞ്ഞു സാർ മെലിയ എന്ത് വേണം ചെയ്യാം, കൈയും കാലും തല്ലി ഓടിക്കുന്ന ഒഴിച്ചാൽ എന്ത് വേണം ചെയ്യാം, അതിപ്പോൾ ഇപ്പോഴും ഞാൻ തയ്യാറാണ്. ും അല്ലെങ്കിൽ നമ്മുടെ എന്ത് പേരിട്ട് വിളിക്കാവുന്ന ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ, അതും പ്രായഭേദമന്യേ ഉള്ള ആൾക്കാർ. ഞാൻ അംബേദ്കറിന്റെ ഷൂട്ടിംഗ് പൂന യൂണിവേഴ്സിറ്റി ഷൂട്ട് ചെയ്യണം. ഒരു 40 വയസ്സുള്ള ഒരാള് എന്റെ കാലിൽ, എനിക്കയാളെ പരിചയമില്ല, ഞാൻ ഞെട്ടിപ്പോയി. ഇയാൾ തന്നെ എന്റെ കാലിൽ ഞാനയാളെ പഠിച്ചു വാടകയിലും. അപ്പൊ ഇയാൾക്ക് എന്റെ മുഖം അയാൾക്ക് അറിയില്ല, അയാൾക്ക് ബാബാ സാഹിബിന്റെ ഓർമ്മയുണ്ട്. യു ആർ സ്റ്റാൻഡിങ് ബിഫോർ മീ, ഹി വാസ് ലിറ്ററലി ക്രൈങ്, സീയിങ്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ മുമ്പിൽ, ആ കഥാപാത്രത്തിന് മുമ്പിൽ കറി, ആൻഡ് ഹി വാസ് എ പ്രൊഫസർ ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. സാധാരണക്കാരനല്ല. ദ റേഞ്ച്, ഏത് തരം കഥാപാത്രത്തിലേക്കും സ്വന്തം പെർസോണയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള കഴിവ്. അത് ലോഹിതദാസിന്റെ ഒരു ഒരു പക്ഷമുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ഒരംശവും, ഇപ്പം ഭൂതക്കണ്ണാടി ആയാലും പുത്തപക്ഷിയായാലും പൊന്തൻമാടയാണെങ്കിലും അതിനകത്ത് കാണില്ല. അപ്പൊ ആ അർത്ഥത്തിൽ മമ്മൂട്ടിയാണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നൊരു വാദം. മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ മമ്മൂട്ടി എന്നാണ്. അത് മറ്റു രീതിയിൽ ആർക്കും പരിഭവം തോന്നേണ്ട കാര്യമല്ല. മറ്റെന്തറിയോ, അത് ഒരു കോമഡി അവതരിപ്പിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആകുക എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്, സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. അഭിനയ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ശരിയായിട്ടില്ലതായിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ തേച്ചു മിനുക്കൽ വൃത്തിയാകുന്നില്ല, നമ്മുടെ എഫർട്ടുകൾ ഉണ്ടാകുന്നില്ല, നമ്മുടെ പരിശ്രമങ്ങൾ വേറെ ആരും കുഴപ്പമാണ്, എന്നങ്ങനെ വേറെ നമുക്ക് എന്താ എല്ലാവർക്കും നമ്മളോട് വിരോധമുണ്ട്. അപ്പൊ നമ്മുടെ കുഴപ്പമായിരിക്കും. അപ്പൊ അത് കണ്ടെത്തുക, അത് തിരിച്ചൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തിരുത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള ശ്രമങ്ങളാണ്. എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല, എപ്പോഴും അങ്ങനെ. ഇനി ഒരു ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ ആ സിനിമ മോശമായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചിലപ്പോൾ ഞാനായിരിക്കില്ല. എന്നാലും നമ്മള് ഭാഗത്തെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗ സിനിമ വരുമ്പോൾ നമുക്ക്. ചന്തുവിന്റെ റോള് തന്നെ ആദ്യം ഹരിഹരന് ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പ്രേമനസീറിന് ശേഷം ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിന്റെ മുമ്പ്. ചൂടല്ലാതെ പുറമായുള്ള പെർഫോമൻസ് ഒന്നും മമ്മൂട്ടിക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മമ്മൂട്ടിന്റെ ഉള്ളിൽ വേറൊരു മമ്മൂട്ടി ഇല്ല, അതാണ് മമ്മൂട്ടിന്റെ ക്യാരക്ടർ. ഞാനിപ്പോഴും ഒരാളോട് ചാൻസ് ചോദിക്കാൻ പഠിക്കാത്തതാണ്. അടൂരിനെ കാണുമ്പോൾ ചോദിക്കും സാർ അടുത്തവിടെ എന്തായാലും അല്ല, അങ്ങനെ എനിക്ക് യാതൊരു മടിയുമില്ല. അനന്തരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയത്ത് അതിലെ നായകൻ്റെ റോളിലല്ല മമ്മൂട്ടി അഭിനയിച്ചത്, എന്നിട്ട് പോലും താല്പര്യം കാണിച്ചു മമ്മൂട്ടി. ആ പടത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മമ്മൂട്ടിയെ പോലുള്ള ഒരു ആക്ടർക്ക് നല്ല റേഞ്ച് ഉണ്ട്, താൻ ചെയ്യുന്ന റോളിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ ആത്മാർത്ഥതയും ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നീട് രണ്ട് പടങ്ങളിൽ, അങ്ങനെ മൂന്ന് പടങ്ങളിൽ ഒരാൾ ഒരു നായകൻ ഒരേ നായകൻ അഭിനയിച്ചിട്ടുള്ള ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി ഇന്ന് എടുത്ത് ഒരുത്തൻ്റെ കയ്യിൽ ഒരു തിരക്കഥയുണ്ടെന്ന് കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് പരീക്ഷിക്കത്തെയാണ്. മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നില്ല. ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആദ്യം ഇങ്ങോട്ട് പറഞ്ഞത് ഇതിലെ ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ഷൂട്ട് എത്ര ദിവസം കൊടുത്തു? 19 ദിവസം 10 ദിവസം എന്നെ സംബന്ധിച്ചു ഇവർക്ക് ആർക്കും എന്നെ ആവശ്യമില്ല. അടൂരിന് എന്നെ ആവശ്യമില്ല, ജോഷിക്ക് എന്നെ ആവശ്യമില്ല, ഹരിഹരൻ എന്നെ ആവശ്യമില്ല, എംടിക്ക് എന്നെ ആവശ്യമില്ല, ഇവർക്ക് ആർക്കും എന്നെ ആവശ്യമില്ല. ഇവർക്കൊക്കെ എനിക്കാണ് ആവശ്യം. ആസ് ആൻ ആക്ടർ, ഒരു നടൻ എന്ന നിലയിൽ ഈ എഴുത്തുകാരെയും ഈ സംവിധായകരെയും ഈ ആൾക്കാരെയും എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്?
എനിക്കങ്ങനെ ഒരു മടിയൊന്നുമില്ല, എന്നെ വന്ന് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാറ്. വി ശശി, ജോഷി, പി ജി വിശ്വംബരൻ, പി ജി ജോർജ്, അടൂകോപാലകൃഷ്ണൻ, ഹരിഹരൻ, ഒരുപാട് റൈറ്റേഴ്സ്, ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്, വലിയ വലിയ ബാനറുകൾ, ഒരു പടത്തിൽ പോലും അഭിനയിച്ച പത്മരാജൻ്റെ എത്രയോ സിനിമകളുണ്ട്, ലോഹിതാസ് എത്രയോ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഡെന്നിസ് ജോസഫ്, ബലൂൺ ഡെന്നിസ്, ദാമോദരൻ മാസ്റ്റർ, എം ടി, അങ്ങനെ എത്രയോ പേര്, എഴുത്തുകാർ തന്നെ എത്രയോ പേര്, അത്രയും വലിയ വലിയ സംവിധായകർ. ഈ 1390-1380 സിനിമ അഭിനയിച്ച എടുത്ത ഒരുവിധപ്പെട്ട എല്ലാ വലിയ ഡയറക്ടേഴ്സും എന്നെ വെച്ച് സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ വെച്ച് അതിനുള്ള ആഗ്രഹമോ എൻ്റെ ആഗ്രഹമോ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും അവർ സിനിമ എടുത്ത്. അവരുടെയൊക്കെ അറിഞ്ഞോ അറിയാതെയുള്ള എല്ലാ സഹായവും എല്ലാ പുഷിങ്ങും ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ താരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാൾ ഒരു നല്ല നടൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു താരത്തിൻ്റെ ഒരു കുഴപ്പമോ അല്ലെങ്കിൽ ഒരു നന്മകളോ ഒരു ദോഷമോ ഉള്ള ആളല്ലേ ഞാൻ. സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ എന്ന കുട്ടിയാണ്. ഞാൻ വലിയ നടനാകാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഒരു നടനാകാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോഴും എൻ്റെ ആഗ്രഹം സഫലീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നടനായി കഴിഞ്ഞാൽ അപ്പൊ നിർത്തണ്ടേ? നമ്മളതുകൊണ്ട് അഭിനയിച്ച് എങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്താണ് മമ്മൂട്ടിക്ക് പ്രായമാകുന്നത്? ഞാൻ കാത്തിരിക്കുകയാണ് പ്രായമാകുന്നത്. ഇപ്പൊ മലയാളത്തിന്റെ ഒരു നിത്യഹരിത യൗവനത്തിന് എല്ലാ ആശംസകളും. കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ കാണുന്നത്. പക്ഷേ എപ്പോഴും കാണുമ്പോഴും നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ജയമില്ലേ? വളരെ സന്തോഷം.